മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യാരുണീശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 39 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ചു ധ്യാനിക്കുന്നത് ദൈവദൂതന്റെ അറിയിപ്പ് ദാസിയായിട്ട് ഉള്ളിലേക്ക് ഏറ്റുവാങ്ങിയ പരിശുദ്ധയമ്മ തന്റെ ഇളമയായ എലിസബത്തിനെ സന്ദർശിക്കുന്നതാണ്. എലിസബത്തിന്റെ ഭവനത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു ചെന്ന് അവളെ അഭിവാദനം ചെയ്യുകയാണ്, അവളെ മാനിക്കുകയാണ്. അപ്പോൾ എലിസബത്ത് മറിയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രകീർത്തനമുണ്ട്. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരാനുള്ള യോഗ്യത എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, അമ്മ ദൈവദൂത് സ്വീകരിച്ച ഉടനെ തന്നെ എലിസബത്തിന്റെ അടുത്തേക്ക് പോയി എന്നാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുക. ചെന്ന ഉടനെ തന്നെ എലിസബത്ത് പറയാ, കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള യോഗ്യത എനിക്കെന്ത്. എലിസബത്ത് തിരിച്ചറിയുകയാണ് തന്റെ അരികിലേക്ക് വരുന്നവള് നിസ്സാരക്കാരിയല്ല എന്നുള്ളത്. അമ്മയോ എലിസബത്തിനെ അഭിവാദനം ചെയ്യുക, മാനിക്കുക. രണ്ടുപേരും പരസ്പരം മാനിക്കുന്ന, ബഹുമാനിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു രംഗമാണ് പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ കാണുന്നത്. അപരനിൽ ദൈവത്തിന്റെ സാന്നിധ്യം ദർശിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് ദൈവത്തിന്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു ദൈവാംശം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അത് എന്റെയും ഉണ്ട്, നിങ്ങളുടെയും ഉണ്ട്. എന്റെയും ഉണ്ട്, അവരന്റെയും ഉണ്ട്. അവനെ മാനിക്കുവാനായിട്ട് സാധിക്കുന്ന മനോഭാവം, പരസ്പരം മാനിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തരെയും സാധിക്കണമെന്ന് ഈ തിരുവചന ഭാഗം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിന്റെ കുടുംബത്തിലുള്ള ജീവിത പങ്കാളിയെ നീ മാനിക്കണം. എന്ത് കുറവുണ്ടെങ്കിലും, എന്ത് വീഴ്ചയുണ്ടെങ്കിലും, എന്ത് ബലഹീനതയുണ്ടെങ്കിലും നിന്റെ ജീവിത പങ്കാളിയെ മാനിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും നിനക്ക് സാധിക്കണം. നിന്റെ മക്കളെ മാനിക്കാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും നിനക്ക് സാധിക്കണം. നിന്റെ മാതാപിതാക്കളെ അംഗീകരിക്കാനും സ്നേഹിക്കാനും സാധിക്കണം. നിന്റെ സഹോദരങ്ങളെ അംഗീകരിക്കാനും ഒക്കെ നിനക്ക് സാധിക്കണം. നിന്റെ മുൻപിൽ വരുന്നവരെ മാനിക്കാനും ബഹുമാനിക്കാനും അംഗീകരിക്കാനും നിനക്ക് സാധിക്കണം. അപ്പോഴാണ് ദൈവകൃപയുടെ നേർച്ചാല് നിന്നിലേക്ക് തുറക്കപ്പെടുകയുള്ളൂ. പരിശുദ്ധ അമ്മയെ എലിസബത്ത് സന്തോഷത്തോടെ സ്വീകരിച്ചപ്പോൾ, അമ്മ എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ, അവര് പരസ്പരം മാനിച്ചപ്പോഴാണ് ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നത്. കുടുംബത്തിലുള്ളവർ പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാവും. സമൂഹങ്ങളില് പരസ്പരം സ്നേഹിക്കുന്ന മനോഭാവം, പരസ്പരം ബഹുമാനിക്കുന്ന, പരസ്പരം വളർത്തുന്ന മനോഭാവം ഉണ്ടാകുമ്പോൾ ആ സമൂഹത്തില് സന്തോഷമുണ്ടാകും, സമാധാനം ഉണ്ടാകും, ഉയർച്ചയുണ്ടാകും. ദൈവകൃപയുടെ നേർച്ചാല് ആ സമൂഹത്തിലേക്ക് ഒഴുകും. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിലെ, നമ്മുടെ സമൂഹങ്ങളിലെ സമാധാനവും സന്തോഷവും ഒരു ഉയർച്ചയില്ലാത്തതും? പരസ്പരം മാനിക്കാത്തതുകൊണ്ടാണ്, പരസ്പരം ബഹുമാനിക്കാത്തതുകൊണ്ടാണ്. പരസ്പരം മാനിക്കുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന വ്യക്തികൾ സമൂഹങ്ങളിൽ ഉണ്ടെങ്കിൽ ആ സമൂഹം വളരും, ആ കുടുംബം വളരും, അവിടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് തിരിച്ചറിയണം. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ മുഴുവനുമുള്ള ദൈവാംശത്തെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് കൂടെ ഈ വചനം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മുടെ അരികില് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിയാൻ, ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. എലിസബത്ത് മറിയത്തെ സ്വീകരിച്ച ഉടനെ എന്റെ കർത്താവിന്റെ അമ്മ എന്ന് വിളിച്ചുവെങ്കില് അരികിൽ നിൽക്കുന്നവരുടെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തെ, തന്റെ അരികിലേക്ക് തന്നെയാണ് ദൈവം ഇറങ്ങി വരുന്നത് എന്നുള്ള ബോധ്യത്തിൽ സ്വീകരിക്കാനായിട്ട് അവൾക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവർ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരുമെന്നുള്ള മനോഭാവവും ധ്യാനവും ചിന്തയും നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഈ വചനം നമുക്ക് നൽകുന്നുണ്ട്. ഇവര് പരസ്പരം പറയുന്നത് എന്താണ്? ദൈവീക കാര്യങ്ങളാണ്. ദൈവാനുഭവ ചിന്തകൾ പങ്കുവെക്കണം. നമ്മൾ ചുമ്മാ കുറ്റവും നുണയൊന്നും പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരാ. പ്രിയപ്പെട്ടവരെ,
ദൈവീക കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ കൂടെ നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബത്തിലെ ജീവിത പങ്കാളിയോടും മക്കളോടും മാതാപിതാക്കളോടും സഹോദരങ്ങളോട് നമ്മൾ കണ്ടുമുട്ടുന്നവരോട് ദൈവീക കാര്യങ്ങൾ സംസാരിക്കണം. നമ്മുടെ കുടുംബത്തില് ദൈവീക കാര്യങ്ങളെ കുറിച്ചുള്ള സംസാരം കൂടുതൽ നടത്തണം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളില് ഈശോയുടെ പിറവിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ നമ്മുടെ കുടുംബത്തില് ദൈവീക കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു, നമ്മൾ കണ്ടുമുട്ടുന്നവരോട് നല്ല കാര്യങ്ങൾ സംസാരിക്കുക. നമ്മുടെ സംസാരം നല്ലതാണെങ്കിൽ അവിടെ ദൈവകൃപ നിറയുമെന്ന് നമ്മൾ തിരിച്ചറിയുക. മറ്റുള്ളവരെ മാനിക്കുവാനായിട്ട് ദൈവം എന്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ, നല്ല കാര്യങ്ങൾ ദൈവീക കാര്യങ്ങൾ സംസാരിക്കുവാൻ ഈ ദിവസം നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടുന്ന കൃപയാചിച്ച് കരങ്ങളെ യാചനയോടെ പിടിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക്, ഇവരുടെ കുറവുകളിലേക്ക്, ഇവരുടെ ഇല്ലായ്മകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഈ ദിവസം എല്ലാവിധ ആപത്തുകളും അപകടങ്ങളും പെട്ടെന്നുള്ള മരണവും ദാരിദ്ര്യ ദുഃഖങ്ങൾ, പകർച്ചവ്യാധികൾ, ദുരന്തങ്ങൾ, അസ്വസ്ഥതകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് നിർവീര്യമായി തീരട്ടെ എന്ന് ദിവ്യകാരുണ്യത്താൽ കൽപ്പിക്കുന്നു. ഈശോയെ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. വിജയവർക്ക് നൽകണമേ. സങ്കടങ്ങളും ദുഃഖങ്ങളും അങ്ങ് മാറ്റണമേ. ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ.